കേരളത്തിൻ്റെ പൊതുകടം അപകടനിലയിലാണെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ ദൂർത്തിൽ ഒട്ടും പുറകിലല്ല സർക്കാരിൻ്റെ ദൂർത്തിനെതിരെ വിവിധ തലത്തിൽ സമരത്തിന് പ്രതിപക്ഷം ആലോചിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യാൻ പുതിയ കാർ വന്നത് സർക്കാരിനെതിരെ യു ഡി എഫ് ധവളപത്രം ഇറക്കിയ സമയത്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുതിയ കാർ ഉപയോഗിക്കുന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് സോഷ്യൽ മീഡിയയിൽ ചർച്ച വൈറലായപ്പോൾ താൻ ചോദിക്കാതെ തന്നെയാണ് തനിക്ക് കാർ അനുവദിച്ചതെന്ന് വി ഡി സതീശിൻ്റെ മറുപടിയും പുറത്തു വന്നു ആരെങ്കിലും ചോദിക്കാതെ കാർ നൽകുമോ ചോദിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെയല്ലേ ചോദിക്കാതെ കൊടുക്കുന്നത് പഴയ കാർ രണ്ടേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ ഓടിയ സാഹചര്യത്തിൽ ടൂറിസം വകുപ്പ് സ്വന്തം നിലയ്ക്ക് പുതിയ കാർ നൽകിയതെന്നാണ് വി ഡി സതീശിൻ്റെ വിശദീകരണം ടൂറിസം വകുപ്പ് പുതുതായി വാങ്ങിയ പത്ത് ഇന്നോവ ക്രിസ്റ്റ കാറിലൊന്നാണ് വി ഡി സതീശന് നൽകിയത് മുൻപ് ഉപയോഗിച്ച കാർ രണ്ടേ മുക്കാൽ ലക്ഷം കിലോമീറ്റർ ഓടിയത് കൊണ്ടാണ് പുതിയ കാർ അനുവദിച്ചത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉപയോഗിച്ച കാറാണ് സതീശനും ഉപയോഗിച്ചിരുന്നത് ഇതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന് പുതിയ കാർ സർക്കാർ അനുവദിച്ചത് നേരത്തെ ഗവർണർക്കും പുതിയ കാർ അനുവദിച്ചിരുന്നു ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയത് അല്ലെങ്കിൽ മൂന്ന് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ വി ഐ പി ഉപയോഗത്തിന് നൽകരുതെന്നാണ് ടൂറിസം വകുപ്പിൻ്റെ ചട്ടത്തിൽ പറയുന്നത് ഈ ചട്ടം മന്ത്രിമാർക്കും മറ്റും കാറുകൾ നേരത്തെ അംബാസഡർ കാറുകളായിരുന്നു ഈ അംബാസഡർ കാറുകൾ ഔദ്യോഗിക വാഹനമായി നൽകിയ കാലത്താണ് അക്കാലത്തെ ടൂറിസം വകുപ്പിൻ്റെ നിയമമാണ് ഇപ്പോഴും കിടക്കുന്നത് ഇന്നോവ ക്രിസ്റ്റ പോലുള്ള ന്യൂ ജനറേഷൻ വാഹനങ്ങൾ കൃത്യമായി സർവീസ് ചെയ്ത് മെയിൻ്റനൻസ് ചെയ്യുന്നതാണ് അഞ്ചു ലക്ഷം കിലോമീറ്റർ വരെ ആയി ഓടാമെന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത് അഞ്ചു ലക്ഷം കിലോമീറ്റർ പിന്നിട്ട ഇന്നോവ കാറുകൾ തകരാറില്ലാതെ നിരത്തിൽ ഓടുന്നുമുണ്ട് എന്നിട്ടും ടൂറിസം വകുപ്പിൽ ഈ ചട്ടത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതയും സുരക്ഷയും പരിശോധിച്ച ശേഷം പിൻവലിക്കുന്ന സംവിധാനമാണ് ഉചിതം ഏതായാലും സർക്കാരിൻ്റെ ദൂർത്തിനെക്കുറിച്ച് നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന സതീശൻ പുതിയ കാർ ഉപയോഗിക്കുന്നതിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യം ചെയ്യുന്നത് ഇനി പുതിയ കാറിൽ ചുറ്റി നടന്ന സർക്കാരിനെ കുറ്റം പറയാമല്ലോ ഏതെല്ലാം രീതിയിൽ സർക്കാരിനെതിരെ ആക്ഷേപങ്ങൾ വിളിച്ചു പോവാമോ അങ്ങനെയെല്ലാം വളരെ ഭംഗിയായി സതീശൻ നിർവഹിക്കാറുണ്ട് ചിലവിൻ്റെ ഇനത്തിൽ ഒരു മന്ത്രിയെക്കാളും തുക ചിലവാക്കുന്നത് വി ഡി സതീശനാണ് പേഴ്സണൽ സ്റ്റാഫുകൾ തന്നെ ഇരുപത്തി പേരുണ്ട് നേരത്തെ പി വി അന്വർ എം എൽ എ നിയമസഭയിൽ ചോദിച്ചതുപോലെ എന്തിനാണ് ഇത്രയും പേഴ്സണൽ സ്റ്റാഫുകൾ വി ഡി സതീശൻ അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സതീശന്റെ ശമ്പളവും ആനുകൂല്യങ്ങളും കൂടി സർക്കാർ ഖജനാവിൽ നിന്നും ചിലവാക്കുന്നത് കോടികളല്ലേ ഇങ്ങനെയൊക്കെ ചിലവാക്കുന്നവരാണ് സർക്കാരിൻ്റെ ദൂർത്തിനെക്കുറിച്ചും കുറ്റം പറയുന്നത് ആദ്യം സതീശൻ ചെലവ് ചുരുക്കി മാതൃക കാണിക്കുക പിന്നെ മറ്റുള്ളവരെ ഉപദേശിക്കുക അതല്ലേ മാന്യത